മലബാറിലേക്ക് പോയാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നണികൾ കൂടുതൽ ശക്തമാക്കുന്ന സാഹചര്യമാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് എത്തുന്നുണ്ട്. അദ്ദേഹം കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വടകരയിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇടത് വലത് മുന്നണികൾ രംഗത്തുണ്ട്. കള്ളവോട്ടും വ്യക്തിഹത്യയും ആരോപിച്ച് ഇരു സ്ഥാനാർത്ഥികളും പരാതികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഗോകുൽ ചേരുന്നു. ഗോകുൽ, മലബാറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം എങ്ങനെ ചൂടുപിടിച്ച് മുന്നോട്ട് പോകുന്നു? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള വിവരങ്ങൾ? ലക്ഷ്മി പറഞ്ഞതുപോലെ വളരെ ആവേശത്തിലാണ് മലബാറിലെ മൂന്ന് മുന്നണികളും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വയനാട്ടിലെത്തി പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഡി കെ ശിവകുമാർ ഇന്നലെ വടകരയിലും കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നു. എൻ ഡി എ ക്യാമ്പിന് ആവേശം പരത്തിക്കൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് മലബാറിലെ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനായെത്തും. കാസർഗോഡ്, കണ്ണൂർ, വടകര മണ്ഡലങ്ങളിലായിരിക്കും രാജ്നാഥ് സിംഗിൻ്റെ പ്രചാരണം ഇന്ന് നടക്കുക. രാവിലെ 11 മണിയോടുകൂടി കാസർഗോഡ് പാർലമെൻറ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ രാജ്നാഥ് സിംഗ് സംസാരിക്കും. അവിടെ 10,000-ക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് എൻ ഡി എ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തുടർന്ന് വൈകിട്ട് 3 മണിയോടുകൂടി വടകര പാർലമെൻറ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി പ്രബുൽ കൃഷ്ണയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലും രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കാസർഗോഡ് നിന്ന് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും. തലശ്ശേരിയിലാണ് രാജ്നാഥ് സിംഗിൻ്റെ പൊതുയോഗം. വടകര ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി പ്രബുൽ കൃഷ്ണയ്ക്ക് വേണ്ടി രാജ്നാഥ് സിംഗ് തലശ്ശേരിയിലായിരിക്കും പ്രസംഗിക്കുക. കാസർഗോഡ് നിന്ന് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും അദ്ദേഹം തലശ്ശേരിയിലേക്ക് പോവുക. തുടർന്ന് അവിടുന്ന് മട്ടന്നൂരേക്ക് പോകും. മട്ടന്നൂര് കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രഘുനാഥിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമായിരിക്കും രാജ്നാഥ് സിംഗ് മട്ടന്നൂരിൽ പ്രസംഗിക്കുക. തലശ്ശേരിയിൽ നിന്ന് റോഡ് മാർഗം തന്നെ മട്ടന്നൂരെത്തി അവിടെയും പ്രചാരണ പരിപാടിയിൽ രാജ്നാഥ് സിംഗ് പങ്കാളിയാകും എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് 3 കേന്ദ്രങ്ങളിൽ രാജ്നാഥ് സിംഗ് പ്രസംഗിക്കുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. അദ്ദേഹം ഇവിടെ എത്തി. എൻ ഡി എ ക്യാമ്പിന് വലിയൊരു ആവേശം തന്നെയാണ്.